Assalamu alaikum wa rahmatullahi wa barakatuh. Wa alaikum assalam wa rahmatullahi wa barakatuh. Ustaz, samshayam enda vachale ippothe sahajaryathile aalukalokke marichale മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ ആളുകൾക്കൊക്കെ വരാനൊക്കെ പ്രയാസമുണ്ടല്ലോ, കാരണം ഇത് കൊറോണ ആണോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭാര്യ മരിച്ചു, അപ്പോൾ ഭർത്താവിനെ ആ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഭാര്യക്ക് കുളിപ്പിക്കാൻ പറ്റും? ഇപ്പോൾ അങ്ങനെ കുളിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒതു മുറിയുന്ന വിഷയങ്ങളൊക്കെ അവിടെ വരൂലേ? എന്താണ് ഇതിൻ്റെ ശരിയായ ഒരു വശം? പറ്റുമോ പറ്റൂലേ? ഇൻഷാ അല്ലാ ഉസ്താദ് അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു വശം ഭർത്താവിന് ഭാര്യ മരിച്ചാൽ കുളിപ്പിക്കാൻ പറ്റുമോ, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് വിഷയങ്ങൾ. ആദ്യോടെ പറയാനുള്ളത്, മയ്യത്ത് കുളിയിൽ പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും ആണ് നല്ലത്. അത് ഇമാം നാവി റളിയല്ലാഹു അൻഹു മിൻഹാജിലൊക്കെ പറയുന്നുണ്ട്, എല്ലായിടത്തും പറയുന്ന സ്ഥലമാണ്, പുരുഷൻ പുരുഷനക്ക് സ്ത്രീ സ്ത്രീക്ക് എന്നുള്ളത്. എന്നാൽ ഒരു ഭർത്താവിനേക്ക് വേണമെങ്കിൽ ഭാര്യയെ കുളിപ്പിക്കാം, ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിനെയും കുളിപ്പിക്കാൻ, പ്രത്യേകിച്ച് ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ. ഇപ്പോൾ ഒക്കെ അങ്ങനെയാണല്ലോ, കൊറോണ ഉണ്ട്, ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ പറ്റും എന്നുള്ള അലോട് കിട്ടിയാൽ തന്നെ എല്ലാവർക്കും അതിലേക്ക് വരാൻ പ്രയാസമായിരിക്കും. ഭർത്താവിനൊക്കെ ഭാര്യനെ ഇപ്പോൾ കുളിപ്പിക്കാൻ ഈ പ്രയാസം ഓർത്തുകൊണ്ട് അവർ മാറിക്കൂല, കാരണം സ്വന്തം ഭാര്യയല്ലേ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവല്ലേ. അപ്പോൾ അതിനെ ആദ്യം കുളിപ്പിക്കാൻ പറ്റുമോ എന്നില്ലേ എന്നുള്ള മസാലയുണ്ടോ നോക്കണ്ടേ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു, അങ്ങനെ പറ്റും. ഫതുഹുൽ മുഈനിൻ്റെ 163-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വലഹു, ആ പുരുഷനിക്കുണ്ട്, ഗുസ്ലു ഹലീലത്തിൻ, അവൻ്റെ ഭാര്യയെ കുളിപ്പിക്കുക, അതിലെ തന്നെ ഭാര്യ, അവൻ്റെ ഭാര്യയെ കുളിപ്പിക്കൽ അവനക്കുണ്ട്, അവനക്ക് പറ്റും. അതുപോലെ തന്നെ വലി സൗജത്തിൻ, ഒരു ഭാര്യയ്ക്ക് പറ്റും, ഗുസ്ലു സൗജിഹ, അവളുടെ ഭർത്താവിനെ കുളിപ്പിക്കാൻ പറ്റും. എത്രത്തോളം എത്രത്തോളം ഇവിടെ മഖ്ദൂമുകൾ പറയാം, ഭർത്താവിനെ ഭാര്യ കുളിപ്പിക്കാൻ പറ്റും എന്ന് ഇവിടെ പറയുകയാണെ, വലോ നക്കഹത്ത് ഗൊയുറഹു, വലോ നക്കഹത്ത് ഗൊയുറഹു, ഈ പെണ്ണ് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ശരി, എന്നാലും പറ്റും. അതെങ്ങനെയാണ് ആ മസല എന്നുള്ളത് ഇമാം സയ്യിദുൽ ബക്കരി റഹിമഹുല്ലാ ഫതുഹുൽ മുഈൻ വിശദീകരിക്കുന്നു ഇയാനത്തോലബീനിലൂടെ, ഇയാനത്തോലബീൻ്റെ 2-ാം വാള്യം. ഇതിൻ്റെ 186-ാമത്തെ പേജിലായിട്ട് പറയാണ്, ഇവിടെ വലോ നക്കഹത്ത് ഗൊയ്റഹു എന്ന് പറഞ്ഞല്ലോ, ഈ പെണ്ണ് വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ശരി എന്ന് പറഞ്ഞില്ലേ. ഗായത്തും ഫി ജവാസി ഗുസ്ലി സൗജത്തി, ഒരു ഭാര്യക്ക് ഒരു ഭർത്താവിനെ കുളിപ്പിക്കാമെന്നതിൻ്റെ അങ്ങേയറ്റമാണ് ആ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കല്യാണം കഴിക്കൽ? അതുകൂടെ ഒന്ന് വിശദീകരിക്കുന്നുണ്ട് സയ്യിദുൽ ബക്കരി. അതായത് ഇവൾ ഭർത്താവ് മരിക്കുന്ന സമയത്ത് എന്താണ്, അതിൻ്റെ മുമ്പൊക്കെ ഗർഭിണിയായവളാണ്. അപ്പോൾ ഗർഭിണിയാണ്, ഭർത്താവ് മരിക്കുമ്പോൾ ഗർഭിണിയാണ്, അങ്ങനെ ഗർഭം പ്രസവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ ഭർത്താവ് മരിച്ചും ചെയ്തു, ഭർത്താവ് മരിക്കലോടുകൂടെ അവൾ പ്രസവിച്ചും ചെയ്തു. അപ്പം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യുദ്ധ ഉണ്ടാവുമ്പോൾക്ക് ഈ പെണ്ണിനക്ക്, അപ്പോൾ യുദ്ധ കഴിയാതെ പിന്നെ അവളെ കെട്ടിക്കാൻ പറ്റൂല. അപ്പോൾ ഈ യുദ്ധ എന്ന് പറയുന്നത് ഗർഭിണിയാണ് എന്നുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ യുദ്ധ എന്ന് പറഞ്ഞാൽ ആ പ്രസവം കയ്യലോട് കൂടിയാണ്. ഈ പറയുന്ന എൻ്റെ 4 മാസം 10 ദിവസം എന്ന് പറയുന്ന ആ ദിവസമൊന്നുമില്ല, കാരണം ഈ പറയുന്ന ഗർഭിണിയാണ് പെണ്ണെങ്കിൽ ഗർഭിണി പ്രസവിക്കലോട് കൂടെ തന്നെ അവളുടെ യുദ്ധ കഴിയും. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു? പ്രസവിച്ചും ചെയ്തു. അപ്പോൾ പിന്നെന്താ, യുദ്ധ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അവളെ ഭർത്താവ് ഒരു മസാല പറയുകയാണ് ഇതൊക്കെ. അപ്പോൾ എന്താണ്, ഈ പറയുന്ന പെണ്ണിനെ കെട്ടിച്ചും ചെയ്തു, ഈ പെണ്ണിനെ കെട്ടിക്കുകയും ചെയ്തു. അപ്പോൾ ഭർത്താവിടെ ഈ പറയുന്ന മറമാടിയിട്ടില്ല, മയ്യത്ത് കുളിപ്പിച്ചിട്ടും കൂടിയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ എന്തുണ്ട്, ഈ പറയുന്ന കല്യാണ നിക്കാഹൊക്കെ ഓക്കെ ആണല്ലോ, അപ്പോൾ ഇവൾ ഈ പറയുന്ന വേറൊരാളുടെ ഭാര്യയാണല്ലോ. എന്നാലും ഈ പറയുന്ന പെണ്ണിനിക്ക് ആ പറയുന്ന ഭർത്താവിനെ കുളിപ്പിക്കാൻ പറ്റും. വഇന്നമാ ജാസ ദാലിക വഇന്നമാ ജാസ ലഹ ദാലിക ലി ബഖായി ഹുഖൂഖി സൗജിയതി, ആ പെണ്ണിൻ്റെ, ആ ഭാര്യയായിട്ടുണ്ടായിരുന്നവരുടെ, അവരുടെ ഹക്ക് ഇപ്പോഴും പോയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് അവകാശമുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുളിപ്പിക്കാൻ പറ്റും. അപ്പം അത്രത്തോളം കുളിപ്പിക്കാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്? സയ്യിദുൽ ബക്കരി ആനത്തോലബിലൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഭർത്താവിനെ ഒരു ഭാര്യ കുളിപ്പിക്കാൻ പറ്റുമെന്ന് പറയുമ്പം, അങ്ങനെ ഏതെങ്കിലും ഭാര്യമാർ ചരിത്രത്തിൽ ഭർത്താവിനെ കുളിപ്പിച്ചതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലേ? അതാണ് നമ്മൾ നോക്കേണ്ടത്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസയെ അവിടുത്തെ ഭാര്യ കുളിപ്പിച്ച കഥ ഇമാം ഷെർവാനി റളിയല്ലാഹുവിന് തുഹ്ഫ അധികരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഷെർവാനി മൂന്നാം വാള്യം, ഇതിൻ്റെ 501 പേജിൽ പറയാണ്, വലി അന്ന അബൂബക്കറിൻ ഔസ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തു, ബി അൻ തുഗസ്സിലഹു മഹാനവറുകളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗജത്തുഹു ഉണ്ടോ ഭാര്യയോട് വസിയത്ത് ചെയ്യാണ്. ആര്? അസ്മാഉ ബിൻതു ഉമൈസ് അടുത്ത ഭാര്യയാവുന്ന അസ്മാ ബിവിയോട് വസിയത്ത് ചെയ്തു. ഫഫഅലത്ത് അങ്ങനെ അസ്മാ ബിവി എന്ത് ചെയ്തു? ഈ പറയുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായപ്പം കുളിപ്പിക്കുകയും ചെയ്തു. ആദ്യം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്തായത് അങ്ങനെ കുളിപ്പിക്കുകയും ചെയ്തു. വലം യുങ്കിറുഹു അഹദുൻ, ഇതിനെ ഒരാളും നിഷേധിച്ചിട്ടില്ല. അപ്പം ചരിത്രത്തിൽ അങ്ങനെ എന്തുണ്ട്? ഭർത്താവിനെ ഭാര്യമാരെ കുളിപ്പിച്ച കഥയുണ്ട്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടവിടെ വേറൊരു ചോദ്യം വരും, ഭർത്താവ് ഭാര്യയെ കുളിപ്പിച്ച കഥയുണ്ടോ? ഒരു ഭർത്താവ് ഭാര്യയെ കുളിപ്പിച്ച കഥയുണ്ടോ? അതും ഉണ്ട്. ഇമാം തിർമസി റളിയല്ലാഹു അൻഹു, ആഷിയത്തു തിർമസി, ഇബിൻ ഹദ്രൈത് റളിയല്ലാഹു അൻഹു മൻഹജുൽ ഖവീമിൻ്റെ അറിയപ്പെട്ട ഷറഹ, ഈ പറയുന്ന ആഷിയത്തു തിർമസി, ആ തിർമസിയുടെ 4 ഇതിൻ്റെ 675 പേജിലായിട്ട് പറയുന്നുണ്ട്, വക്കാന അലിയുൻ ഗസല ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹുമാ വലം യുങ്കിറുഹു അഹദുൻ. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയെ എന്ത് ചെയ്തിട്ടുണ്ട്? കുളിപ്പിച്ചിട്ടുണ്ട്. ആ ഫാത്തിമ ബീവിയെ മയ്യത്ത് കുളിപ്പിച്ചതാണ് അലിയാരിതങ്ങളാണ്. വലം യുങ്കിറുഹു, അതിനെ ഒരാൾ നിഷേധിച്ചിട്ട് പോലും ഇല്ല. ഈ സംഭവം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിലും കൊണ്ടുവരുന്നുണ്ട്. മുസ്നദിലൊക്കെ ഉണ്ട്, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ രണ്ടിനും ഇപ്പോൾ തെളിവായി. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാൻ പറ്റും എന്നുള്ളിടത്ത് കാണും. അപ്പോൾ അങ്ങനെ കുളിപ്പിക്കാൻ പറ്റും എന്നായിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ വുളു മുറിയുന്ന പ്രശ്നം വരൂലേ? കാരണം ഭാര്യയെ തൊട്ടാൽ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ അങ്ങനെ ജീവിതകാലത്ത് അങ്ങോട്ടും വുളു മുറിയലാണ് ഉണ്ടാകല്. എന്നാൽ ഇവിടെ വുളു മുറിയുന്ന പ്രശ്നം മയ്യത്തിൻ്റെതില്ല, കുളിപ്പിക്കുന്നതിൻ്റെ തന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കുളിപ്പിക്കുമ്പം സീലക്കഷ്ണമൊക്കെ ചുറ്റണം എന്നൊക്കെ പറയാൻ കാരണം ഇബിൻ ഹജറൈത്തി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മിഅ്താജിൻ്റെ 3 ഇതിൻ്റെ 169 പേജിൽ പറയുന്നുണ്ട്. അത് നബി ഇമാം എന്നെ എൻ്റെ യലുഫാനി ഹിർക്കത്തൻ വല മസ്സ ആണോ, തൊടുന്നും വേണ്ട, ഒരു സീലക്കഷ്ണം ചുറ്റിയിട്ട് കുളിപ്പിച്ചാൽ മതി എന്ന് പറയുന്നിടത്ത് ഇബിൻ ഹജർ പറയാണ് അത് ഹിഫ്ളല്ലി ത്വഹാരത്തിൽ ഗോസിലി, കുളിപ്പിക്കുന്നവൻ്റെ ആ ഒരു ശുദ്ധിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുളിപ്പിക്കുന്നവൻ്റെ ആ വൃത്തായി പറയുന്ന എൻ്റെ വുളു മുറിയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇതിൽ മയ്യത്തു ലാ യന്തഖിളു തുഹുറുഹു ബിദാലിക, ഇതുകൊണ്ട് എന്താവില്ല മയ്യത്തിൻ്റെ ശുദ്ധി എന്തായാലും മുറിയില്ല. കാരണം മരിക്കലോടുകൂടെ ഇവിടുത്തെ ഹറാമും കറാഹത്തും ഉളുമുറിലും മറ്റും മറിച്ചും ഒക്കെ എന്ത് ചെയ്തു, അതൊക്കെ മുറിഞ്ഞുപോയി, ഇനൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ മയ്യത്തൊക്കെ വെച്ച് കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉളു ഒന്നും മുറിയില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് മയ്യത്തിൻ്റെ ഉളു മുറിയില്ല. ഇനി ഫഇൻ ഖാലഫ സഹൽ ഗുസുൽ, ഇനി അതൊന്നും ഇല്ലാതെ നിനക്ക് എതിരായിട്ട് ഒരാൾ ചെയ്താലും കുളിയൊക്കെ സഹിയാകും എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം മയ്യത്തിൻ്റെ വുളു മുറിയുന്ന പ്രശ്നങ്ങളില്ല. ഇങ്ങനെയൊക്കെ പറയുമ്പം ഇത് മദ്ഹബിൽ കുറച്ച് തർക്കങ്ങളുണ്ട്. കാരണം മദ്ഹബ് പലപ്പോഴും നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരിൽ ഹനഫി മദ്ഹബാരും മാലിക്കി മദ്ഹബാരും 4 ആളുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പലപ്പോഴും ചോദ്യം വരുമ്പം ഹംബലിക്കാരും ഹനഫിക്കാരൊക്കെ വരാറുണ്ട്. ഇവിടെ മദ്ഹബ് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇമാം ആമുദി എന്നവർ അവിടുത്തെ ഫത്താവൽ ആമുദിയിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഓരോട് വന്നിട്ടുണ്ടായിരുന്നു. ഫത്താവൽ ആമുദിയുടെ 1 ഇതിൻ്റെ 253 പേജിൽ വന്നതാണ്. ഹൽ യജൂസുലി റുജുലി, പുരുഷനിക്ക് ജായിസാവുകയോ ഈ പറയുന്ന എൻ്റെ ഭാര്യൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചെന്നൊരു ചോദ്യങ്ങൾ. അപ്പോൾ അവിടെ പറയുന്ന വിഷയത്തിൽ 3 അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നതാണ്. അതായത് ഷാഫി മദ്ഹബിലും പറ്റും, ഹംബലിയിലും പറ്റും, മാലിക്കിയിലും പറ്റും. അതായത് ഭാര്യ ഭർത്താവിനെ അതുപോലെ ഭർത്താവ് ഭാര്യയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റും. പക്ഷേ ഹനഫി മദ്ഹബിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഹനഫി മദ്ഹബിൽ എന്താണ് ഈ പറയുന്ന ഭാര്യയെ കുളിപ്പിക്കുന്നിടത്ത് എൻ്റെ പ്രശ്നമല്ല, പക്ഷെ ഭർത്താവിനെ കുളിപ്പിക്കുന്നിടത്ത് കുറച്ച് പ്രശ്നമുണ്ട്. അതാണ് അമ്മ സൗജു, ഈ ഒരു ഭർത്താവ് ഫല യഗസുലു സൗജത്തുഹു, ഇത് ഹനഫി മദ്ഹബ് കേട്ടോ, ഫല യഗസുലു സൗജത്തുഹു, അവൻ്റെ ഭാര്യ കുളിപ്പിക്കാൻ പറ്റൂല. വല യന്ദുറു ഇലൈഹ, അവളിലേക്ക് നോക്കാനും പറ്റൂല. ഇന്ദൽ ഹൻഫിയത്തി, ഹനഫിക്കാരുടെ അടുക്കൽ. കമാ കാല സമർക്കന്തിയു ഫി തുഹ്ഫത്തുൽ ഫുഖഹ, സമർക്കന്തിയൊക്കെ അങ്ങനെ മസല പറഞ്ഞിട്ടുണ്ട്. സമർക്കന്തി നോക്കാറാം ഹനഫി മദ്ഹബിലെ വലിയ ഫഖീഹാണ്. 2-3 നൂറ്റാണ്ടിലൊക്കെ അവിടെയൊക്കെ അബനിഫമിൻ്റെ അടുത്ത ആളാണ് ഈ പറയുന്ന സമർക്കന്തി തങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ അങ്ങനെ ഫത്ത് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ നല്ല ഗഡ്സുള്ള പണ്ഡിതന്മാരെ കൂട്ടത്തിൽ പെട്ടതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് പറയാം, ഇന്ദല ഇമ്മത്തി തലാത്ത് യജൂസു ലി സൗജി അൻ യഗ്സില സൗജതുഹു, മൂന്ന് മദ്ഹബിൻ്റെ ഇമാമിങ്ങളെടുക്കലും ഭർത്താവിനേക്ക് ഭാര്യനെ കുളിപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണുള്ളത്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പിന്നെ അനഫിക്കാരെ തെളിവെന്താ? വ ദലീലുൽ ഹൻഫിയത്തി, അനഫിക്കാരെ തെളിവിപ്പെടാൻ എന്താണ്? അവരെന്താ പറയണത്? അവർ പറഞ്ഞ അന്ന സൗജത്ത ഖദ് ഇൻഖതഅത്ത് ബിൽ മൗത്തി വ ശബ്ബഹുൽ മൗത്ത് ബിത്വലാഖ്. ഒരു ഭാര്യയാണ് മരിച്ചു കഴിഞ്ഞാൽ, ഒരു ഭാര്യയാണ് മരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതാണ്, ഒരു ഭാര്യ മരിക്കുക എന്ന് പറയുമ്പം ആ മരണത്തോടുകൂടെ അതെല്ലാം മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ വ ശബ്ബഹുൽ മൗത്ത് ബിത്വലാഖ്, ഈ മരണത്തെ അവർ തൊലാക്കിനോടാണ് തൊല്ലം ചെയ്യണത്. അപ്പോൾ തൊലാക്ക് സംഭവിച്ച പോലെയാണ് ഇവിടെ നടക്കുന്നത്. ആ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ തൊലാക്ക് സംഭവിച്ച പോലെയായി. ഹൈദു സാറത്ത് അജ്നബിയത്തൻ, അപ്പോൾ തന്നെ ആ പെണ്ണ് അന്യ പെണ്ണ് പോലെയായി. ഫല യഹില്ലു ലി സൗജി അൻ യന്ദുറ ഇലൈഹ, അപ്പോൾ ആ ഭർത്താവിനേക്ക് അങ്ങോട്ട് നോക്കാനൊന്നും പറ്റൂല, അതുകൊണ്ടാണ് കുളിപ്പിക്കേണ്ട എന്ന് പറയുന്നത്. നേരെ മറിച്ച് നേരെ ഇങ്ങോട്ടില്ല, ഏത് ബി ഖിലാഫി സൗജത്തി, ഭാര്യയാണ് മരിച്ച എൻ്റെ ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യയ്ക്ക് കുളിപ്പിക്കാൻ പറ്റും, അതാണ് ബി ഖിലാഫി സൗജത്തി, എൻ്റെ ഭാര്യയ്ക്ക് മാറ്റം കണ്ട്. ലി അന്ന സൗജ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇതാ മാത്ത, ആ ഭർത്താവ് മരിച്ചാൽ ഫസൗജത്തു എൻ്റെ ബാക്കിയത്തുൻ ബി വുജൂദിൽ ഇദ്ദത്തി, അപ്പോഴും ഭാര്യയുടെ ബാക്കിയായി നിൽക്കുകയാണ്, ഭാര്യയ്ക്ക് ഇദ്ദിരിക്കണ്ടേ, അങ്ങനെ മുറിഞ്ഞു പോകുന്നില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഭാര്യ എന്ന് പറഞ്ഞ സംഗതി ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹിക്കണം എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താണ്, അവൾക്ക് ഈ പറയുന്ന ഭർത്താവിനെ കുളിപ്പിക്കാൻ പറ്റും, ഭർത്താവിനേക്ക് ഭാര്യ ഇങ്ങോട്ട് കുളിപ്പിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു വിഷയമുണ്ട്. നേരെ മറിച്ച് മൂന്ന് മദ്ഹബിലും അങ്ങനെയില്ല എന്നുള്ളത്. അല്ലാഹു അഅലം.